ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റിഷാനാസ് വേൾഡ് ഇന്ന് ഞാനൊരു ഫാൻസി ഡ്രസ് മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് ആണ് എൻ്റെ അനിയത്തിന് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ സ്കൂളിൽ ബഷീർദ്ദീനുമായി ബന്ധപ്പെട്ടിട്ട് ഓൺലൈൻ വഴി ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ടീ ഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രീൻ ടീ ഷർട്ട് കളറ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ചിത്രമൊക്കെ ഉള്ളൊരു ടീ ഷർട്ടാണ് അപ്പോൾ ആ ചിത്രമുള്ള ഭാഗം പുറത്ത് പിന്നിലോട്ടാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു തുണി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ എന്താണ് പാത്തുമ്മയാണ് ഇവർക്ക് വേഷം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ അത് ആ പാത്തുമ്മയാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ ആ പാത്തുമ്മ ഇടുന്ന ഒരു കുപ്പായം പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചിരട് വെച്ചിട്ട് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള സ്റ്റെപ്പല്ല സ്കൂളിലോട്ടൊന്നും പോകുന്നുമില്ല ആരും ശ്രദ്ധിക്കുന്നുമില്ല നമ്മൾ വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ ചിരട് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിരട് കൊടുത്ത ശേഷം നമ്മൾ ഡ്രസ്സിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ബുക്കിൽ ചിത്രങ്ങളിലൊക്കെ പാത്തുമ്മേനെ കാണുമ്പോൾ പാത്തുമ്മയുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വരയാളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോക്ക കൊണ്ടാണ് വരഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈസ് പിൻ പിൻ ചെയ്തിട്ട് ഉപയോഗിക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനൊരു ചോക്ക ചെയ്യുന്നത് ചോക്ക കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ നടുവിലൂടെ രണ്ട് ലൈൻസ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒന്നും കൂടി കൊടുക്കണം അപ്പോൾ അതും കൂടി കൊടുത്ത ശേഷം ഇനി നേരെ തിരിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് ഇതിലൂടെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തിരിച്ചും വരഞ്ഞു കൊടുക്കണം അവിടെയും രണ്ട് വരെ കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലും രണ്ട് വരെയും കൂടി വരഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ വരയുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഒന്ന് പിൻ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് ഇതിനേക്കാൾ കാണാൻ വൃത്തിയുണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിൽ ലൈസ് അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോക്ക് വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിത് രണ്ട് സൈഡിലും വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നേരമൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പോൾ കുപ്പിവളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വളം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഗ്രീൻ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പകുതിയും പകുതി ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുപ്പിവളക്ക് പകരം കടകവളക്ക് യൂസ് ചെയ്യാം പിന്നെ ഒപ്പനക്കൊക്കെ ഇടുന്ന ഗോൾഡൻ കളറിലുള്ള വളകളും യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് അവൈലബിളായതിനനുസരിച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേ ഞാനിത് രണ്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാലിട്ട് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർണം പോലെ തോന്നിക്കുന്ന കളറൊക്കെ ഉള്ളത് അതോ അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളർ മുത്തുള്ള മുത്തുമാല അങ്ങനെ എന്താച്ചാ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത പോലത്തെ മാലയ്ക്ക് ഒരു ഇരുപത് രൂപയൊക്കെ തന്നെ വരുന്നുള്ളൂ അപ്പോൾ ഇത് ഓപ്പൻ ഐറ്റംസിൽ ചോദിച്ചാലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൗവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് മോത്തൊന്നും തേച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ചെറുത് കുറച്ച് തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാനായത് കൊണ്ട് എന്താണ് നമുക്ക് എഫക്റ്റൊക്കെ കൂട്ടിയിട്ടൊക്കെ ശരിയാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ സ്കൂളിലോട്ടൊക്കെ പോകുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ശ്രദ്ധിക്കുമല്ലോ മാർക്കിടുന്ന ഇതിൽ അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ മോയ്സ്ചറൈസിങ് ക്രീമും താൽക്കം പൗഡറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ ഡൗവ് മുഖത്തൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിരൽ വെച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കിത് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഡൗ ക്രീം നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് കഴുത്തിലും ഈക്വലായിട്ട് തേച്ച് കൊടുക്കണം മുഖത്ത് തേച്ച് കൊടുക്കുന്ന പോലെ തന്നെ തേച്ച് കൊടുക്കണം പിന്നെ ഓവറായിട്ട് ഡൗ ക്രീം അപ്ലൈ ചെയ്ത് നമ്മുടെ മുഖം ഓയിലി ആയിട്ട് തോന്നും അപ്പോൾ അത് ചെയ്യണ്ട കുറച്ച് തേച്ച് കൊടുത്താൽ മതി ഞാൻ ഇത് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടാൽക്കം പൗഡർ ഇടാം അപ്പോൾ ഞാൻ എപ്പോഴും പഫ ഉപയോഗിച്ചിട്ടാണ് പൗഡർ ഇടാറ് അപ്പോൾ എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അടാർ വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാവും നല്ലത് അല്ലെങ്കിൽ ഈ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ എണ്ണ മെഴുക്കിൽ അതെല്ലാം പാടെ ഒപ്പം ഒട്ടി നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ പൗഡറും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം തേച്ച പോലെ തന്നെ കഴുത്തിലും പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഒക്കെ ഒന്ന് കൂട്ടുപിരികൊക്കെ ആക്കണം അപ്പോൾ നമ്മൾ പഴയ ആൾക്കാരുടെ ഒക്കെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഒരു കൂട്ടുപിരികുമൊക്കെയാണ് ഈ പാത്തുമ്മയുടെയും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു കൂട്ടുപിരികത്തിൽ കാണാനാണുള്ള ഒരു ഭംഗി അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂട്ടുപിരികം വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുപിരികം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹൈബ്രോ പെൻസിൽ പെൻസിലെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഹൈബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വി ഷേപ്പിൽ നമ്മുടെ മൂക്കിൻ്റെ അവിടെ ആ ഭാത്ത് അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് കനത്തിലൊന്നും വരച്ച് കൊടുക്കേണ്ടത് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് കനത്തിൽ വരച്ച് കൊടുത്താൽ ഒരു കാണാൻ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു വിരൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭംഗിയിൽ നിൽക്കും അത് അപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓവർ എഫക്റ്റ് കിട്ടില്ല എന്നാൽ ഒരു ചെറിയൊരു എഫക്റ്റും കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാജലിൻ്റെ കൺമശി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് ഇതുപോലെ എഴുതി കൊടുക്കണം അപ്പോൾ കൺമശി എഴുതിയാൽ കണ്ണിന് ഭയങ്കര ഈ മിന്നി മിന്നി ഇങ്ങനെ കണ്ണടക്കും അപ്പോൾ അതവൾക്കൊരു പ്രശ്നമാണ് അപ്പോൾ ഇനി ആ ഹൈബ്രോസ് ഞാൻ വാലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഹൈബ്രോസ് ഉപയോഗിച്ചിട്ട് അപ്പം ഇതുപോലെ ഞാൻ വാലൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി മുകളിലൂടെയും കണ്ണിൻ്റെ മുകളിലൂടെയും കൂടി ഇങ്ങനെ ഈ ഹൈബ്രോസ് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം കൺമശി എഴുതി കഴിഞ്ഞാൽ ആ കണ്ണോണ്ട് കകപ്പാട വലഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വാലൊക്കെ ഒന്ന് ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഹൈബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഐലൈനറിന് ലീനറിന് പകരമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മൾ ആ കൺമിഷ് എഴുതുന്ന ആ ഒരു എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ഹൈബ്രോസ് വെച്ച് എഴുതുന്നതാവും നല്ലത് അപ്പോൾ ഞാൻ ഹൈബ്രോ പെൻസിൽ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും ഒന്ന് ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് സ്പ്രെഡൊക്കെ ചെയ്യാം പക്ഷേ ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുന്നില്ല പല നമ്മുടെ കണ്ണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇത് ലൈറ്റ് കളർ ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇത് ഓവർ ആവൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒക്കെ ചുണ്ടിൽ തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് തന്നെ കവിളിലൊക്കെ ഒന്ന് ഒരു റെഡ് റോസ് കളർ വരാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കവിളിനൊക്കെ നല്ലൊരു എഫക്റ്റ് കിട്ടും അപ്പോൾ ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ലിപ് ലൈനർ വെച്ചിട്ട് നമുക്ക് ചുണ്ടിനൊരു ഒക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഇത് കയ്യിലില്ലാത്തവർ ചെയ്യേണ്ടതൊന്നുമില്ല അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് ലിപ്സ്റ്റിക്ക് പുറത്ത് വന്നതൊക്കെ ഒന്ന് ഞാനൊരു തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മൂക്കിനൊക്കെ ഒരു ഷേപ്പ് കിട്ടുന്നത് പോലെയൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം ശേഷം അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പോൾ നമ്മുടെ മൂക്കിനും ഒക്കെ ചെറുതായിട്ടൊരു എഫക്റ്റൊക്കെ കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനും അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ലിപ് ലൈനർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി ഇനി ഈ മുടിയൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ തട്ടിടുമ്പോൾ പുറത്തോട്ടൊക്കെ ഒരു ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് വിരലയിലൊന്ന് ചുറ്റിയിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇവൾക്ക് ഷാൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഷാ വൈറ്റ് ഷാൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പകുതി മുന്നിലോട്ടും പകുതി ബാക്ക് ലോട്ട് ആക്കി വെച്ച ശേഷം തലയിൽ ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഹെയർ ബാൻഡ് വെച്ച ശേഷം മുന്നിലിട്ടത് അങ്ങനെ പുറകിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞറിഞ്ഞ് നിൽക്കുന്ന മാതിരി മുന്നിലൊന്നാക്കി കൊടുക്കണം അപ്പോഴാണ് ആ പാത്തുമ്മ ഷാളത്തെ ഒരു എഫക്റ്റ് കിട്ടുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാത്രം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞൊറിയൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കുറച്ച് തുണി ആ മുകളത്തെ ഭാഗം ഒന്ന് മാത്രം ഒന്ന് ഇങ്ങനെ വെളിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ എഫക്റ്റ് നമുക്ക് കിട്ടും ഇപ്പം ഞാൻ അങ്ങനെ ചെറുതായിട്ട് നൊറിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതേ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഈ ഷാളം മാത്രമേ ഉള്ളൂ ഒന്ന് ശരിയാവാൻ ഇപ്പോൾ ഇതേ നമ്മുടെ ഷാളും റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ പാത്തുമ്മക്കുട്ടി റെഡി ആയി കേട്ടോ പാത്തുമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാനുള്ള പണിയെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് വന്ന് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്